നമ്മളി കാണുന്നത് ഇവിടെ മടമ്പ് അല്ലേ, ഇവിടെ കുഞ്ഞു പോയിട്ടുണ്ട്. നല്ലോണം വിരലിന്റെ അടയാളം നല്ല രൂപത്തിൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ ഇവിടെ രാവിലെ ആയിട്ടോ, ഇതിപ്പോ എരുമാടാണുള്ളത്, ഇവിടെ രാവിലെയാണ്. ഇവിടെ പള്ളികളിലൊക്കെ നിസ്കാരമൊക്കെ കൃത്യം നടക്കുന്നുണ്ട്. ഒരു മീറ്റർ ദൂരെ നിൽക്കണ്ട, ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെ രാവിലെ ആയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു സന്തോഷമായ ഒരു കാഴ്ചയുണ്ട്. ഇവിടെ വിശാലമായ മദ്രസ ഉണ്ട്, രണ്ട് ബിൽഡിങ്ങുകളും മദ്രസ അടക്കുന്നുണ്ട്. ഒരു 500-600 കുട്ടികൾ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എല്ലാ കുട്ടികളും രാവിലെ ഇവിടെ മദ്രസയിൽ വരുന്നുണ്ട്. ഇപ്പം ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ബിൽഡിങ്ങിലായിട്ട് ഇവിടെ വിശാലമായ മദ്രസ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലെ കാര്യം ഓർക്കുമ്പോൾ അത് വേറെ രൂപത്തിലാണ്. ഇവിടെ ഇപ്പോൾ മദ്രസ ഉസ്താദ്മാർ ക്ലാസ് എടുക്കുന്ന അദബുൻ നിബിൻ എന്ന് പഠിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതാണൊരു മദ്രസ. ഈ മദ്രസില് 3 തട്ടിലും ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ, അല്ല 4 തട്ടോ, 4 തട്ടിലും ക്ലാസ് നടക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങോട്ട് ഇവിടെ ഈ കാണുന്നത്, ഇവിടെയും മദ്രസയിൽ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് പാറേൻ്റെ അടുത്തേക്കാണ് കേട്ടോ. വിശാലമായ ചരിത്രം, മഹാനവറുകളുടെ കയ്യുടെ കാലിൻ്റെ അങ്ങനെ എല്ലാ അടയാളങ്ങളും പാറയിൽ പതിഞ്ഞു കിടക്കുന്ന നമുക്ക് കാണാം. ഇപ്പം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. ഞങ്ങൾ ചെറിയൊരു ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ അടുത്തേക്ക് പോകാം കേട്ടോ. ഇൻഷാല്ലാ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിർബന്ധമായും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഈ പാറയിലേക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് 100-200 മീറ്റർ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാം. കാപ്പി കേട്ടോ, കാപ്പി അറിയാലോ. പിന്നെ ഒരുപാട് കാപ്പി പഴുത്തിട്ടുണ്ട്, പഴുക്കാത്ത കാപ്പിയുണ്ട് കേട്ടോ. പഴുത്ത് തുടങ്ങി കൂടുതലും, പഴുത്ത കാപ്പി ഈ രൂപത്തിലാണ് ഉണ്ടാവുക. പിന്നെ ഇവിടുന്ന് നേരെ കയറിപ്പോയാൽ താഴെ ചെറിയൊരു വയൽ, വയലിൻ്റെ ഇടയിലാണ് പാറ വരുന്നത്. ആ പാറയിമലാണ് മഹാനവറുകളുടെ മുഴുവൻ കറാമത്തുകളും അവിടെ അടയാളപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അവിടെ അടുത്ത് തന്നെ ഒരാളുണ്ട്, മുജീബിക്ക എന്ന് പറയുന്ന ആള്. അയാൾക്ക് അതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം. അപ്പോൾ അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അദ്ദേഹത്തോടെ നമുക്ക് ചോദിക്കാം. ഇതെല്ലാം നടന്നു തന്നെ വരണമെന്നില്ല കേട്ടോ. കുറച്ച് നേരെ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ, ഞങ്ങൾ ഇങ്ങ് ഇറങ്ങി വരുന്ന ആ റോഡിനല്ലാതെ കുറച്ച് താഴോട്ട് പോയാൽ റോഡുണ്ട്. ആ വഴിക്ക് വന്നാൽ ആ കാണുന്ന അതിലൂടെ ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, ഇവിടത്തേക്ക് റോഡുണ്ട് വണ്ടി കൊണ്ടൊക്കെ വരികയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ പാറയുടെ കറാമത്തും കാര്യങ്ങളൊക്കെ അടയാളങ്ങളൊക്കെ നിൽക്കുന്ന അടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള പീടിയാണ് നമ്മുടെ മുജീബിക്ക. മുജീബിക്കാൻ്റെ പീടിയിൽ നോക്കിയാൽ ഏകദേശം സാധനങ്ങൾ, നമ്മൾ വിയാറത്തിന് പോകുമ്പോൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, തേന് അതേപോലെ എല്ലാ സാധനങങ്ങളും ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏകദേശ ചരിത്രങ്ങൾ നമ്മുടെ മുജീബിക്കാക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം ചരിത്രങ്ങൾ മുജീബിക്ക പറഞ്ഞു തരും, അതിനുശേഷം നമുക്കിവിടെ പാറയമ്മലുള്ള അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ എരുമാടുന്ന് സംസാരിക്കുന്നതാണ്. സൂപ്പർ ഷെയ്ദുപ്പാപ്പ വഫാത്തായ സ്ഥലത്താണ് ഉള്ളത്. ഏകദേശം ഒരു ഞങ്ങളെ പാരമ്പര്യയിൽപ്പെട്ട ആൾ തന്നെ ഒരു 6 തലമുറ കഴിഞ്ഞുപോയി ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മളെ ഉപ്പ, ഉപ്പാൻ്റെ ഉപ്പ ഇങ്ങനെല്ലാം തുടങ്ങിയിട്ട് എല്ലാവരും ഇവിടെ തന്നെ താമസിച്ചത്. ഏകദേശം ഒരു 250 കൊല്ലത്തോളം പഴക്കമുള്ള ഇവിടെ തന്നെ ഉള്ള ആൾ. അങ്ങനെ ഞങ്ങളെ ഉപ്പ ഏകദേശം ഒരു 10-30 കൊല്ലം ഈ സ്ഥലത്തിൻ്റെ അടയാളങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ മരിച്ചിട്ട് ഒരു കൊല്ലമായി. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ കട തുടങ്ങിയിട്ട് ഏകദേശം 20-21 കൊല്ലമായി. ഇപ്പോൾ അപ്പം എൻ്റെ അതിർത്തിൽ തന്നെ വന്നിട്ട് കൂടിയിട്ട്
ചെറിയ കട തുടങ്ങിയിട്ട്. അന്ന് ഇങ്ങനെ സിയാറത്തിന് ഇങ്ങനെ ആൾക്കാർ വരുന്ന കണ്ടിട്ട് ഇവിടെ തന്നെ വന്ന് ചെറിയ കട തുടങ്ങി. പിന്നെ ഇവിടെ ഈ ചരിത്രം കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയല്ല ഏറ്റവും ഇവിടെ ഉള്ളതായത് വലിയ വലിയ കറാമത്തും കാര്യങ്ങളെല്ലാം നടക്കുന്ന സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സംഭവം കണ്ടിട്ട് സംശയം പറഞ്ഞ ആൾക്കല്ല അന്നേരം തേനീച്ച വന്ന് കുത്തിയത് നമ്മളെ കണ്ണോട് കണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഒരു എൻ്റെ ചെറുപ്പത്തിൽ കേട്ടതാണ് ഒരു കുളമുണ്ട് അതിൽ മുഖ്യ അത് ഇവിടെ അല്ല അത് ഇവിടെ അറിയോ നിങ്ങൾ വരുന്ന ബൈക്കാണ് കുത്തിനാട് നിറഞ്ഞ സ്ഥലത്ത്. കുത്തിനാട് ഈ മൂപ്പറ് വന്നത് ഈജിപ്തിൽ നിന്നാണ്. സൂപ്പർശേത് പാപ്പാവും പെങ്ങളും ഇങ്ങനെ അജ്ജിന് വേണ്ടിയിട്ട് പോയത് ഈജിപ്തിൽ നിന്ന്. അങ്ങനെ ഒരു അജ്ജിന് പോയി അങ്ങനെ മക്കത്തെത്തി അജ്ജെല്ലാം കഴിഞ്ഞ് അവസാനം മദീനത്തെത്തി. പിന്നെ മദീനത്ത് ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞ് മൂപ്പറ് ഇങ്ങോട്ട് വരാം അങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ട് അങ്ങനെ ഓർക്ക് ഇന്ത്യത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടി. അങ്ങനെ ഈജിപ്തിലുള്ള മഹാനാണ്. അങ്ങനെ അങ്ങനെ ആ സമയത്ത് മൂപ്പറെ കൂടെ വന്ന പിന്നെ പെങ്ങളെന്താ പറയുന്നത് അങ്ങനെ പെങ്ങളും മൂപ്പറും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രീലങ്കത്തേക്കാണ് ഓർ ആദ്യം എത്തിപ്പെട്ടത്. ശ്രീലങ്കത്ത് ഒരു താമസിച്ച സ്ഥലമുണ്ടെന്നാണ് പറയുന്നത് അവിടെ ഒരു കുളമുണ്ട് അവിടെ ഉണ്ട്. അങ്ങനെ മഹാൻ ഇങ്ങനെ വന്നിട്ട് നമ്മളെ വിരാജ്പേട്ടയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരം കുത്തുനാട് എന്നൊരു സ്ഥലത്ത് മൂപ്പറെത്തിയിട്ട് വയനാട് വരുന്ന വഴി അതേ വഴി പൊന്നമ്പേട്ട് കുത്തുനാട് അങ്ങനെ ആ വഴിയിൽ വന്നിട്ട് ഇപ്പം കാണാം. ഇപ്പം നിങ്ങൾ ചോദിച്ചില്ല ആ കുളമുള്ള സ്ഥലം അങ്ങനെ ആടെ സ്ഥലത്ത് ആ സ്ഥലത്ത് വന്നിട്ട് വലിയ കാട് ഇപ്പം പോയാലേ നമുക്ക് ആ കാട് തന്നെ പിന്നെ അമ്പട്ടി അല്ല അമ്പട്ടി വേറെയാണ്. അങ്ങനെ ആ കുത്തുനാട് എന്നൊരു സ്ഥലത്ത് മൂപ്പറ് വന്നിട്ട് ഒരു പോയൻ്റെ കാര്യം വലിയ പോയും കാടും പ്രദേശമുള്ളൊരു സ്ഥലത്ത് ഒരു പോയൻ്റെ സൈഡിൽ മൂപ്പറ് ഒരു പാറക്കെട്ടിന് മുകളിൽ മൂപ്പറ് പെങ്ങളും അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ മൂപ്പറ് പെങ്ങളും അവിടെ നിന്നിട്ട് ഇങ്ങനെ വിവാഹത്തും കാര്യമായിട്ട് ഇങ്ങനെ കൂടിയിട്ടാകുമ്പോൾ അവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കാനൊന്നും സാധനമൊന്നും ഇല്ല. ആ സമയത്ത് പിന്നെ മൂപ്പറ് പെങ്ങളെടുത്ത് പറഞ്ഞത് ഒരു കുറച്ച് മണൽ പാത്രത്ത് വാരിയിട്ടിട്ട് അടുപ്പത്ത് വെക്കാൻ. അങ്ങനെ അടുപ്പിൽ വെച്ചിട്ടാകുമ്പോൾ പറഞ്ഞു അങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് തിളച്ച് വരുന്ന സമയത്ത് ചോറായിട്ട് വന്നു. അങ്ങനെ അവർക്ക് ഇങ്ങനെ കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ ഇങ്ങനെ കൈമാടി വിളിക്കും ഒരു പുള്ളിമാൻ വന്ന് അതിനെ അറുത്ത് കൂട്ടാൻ വെച്ച് ഈ സംഭവം എല്ലാം ഇത് ഒരു കൊടകം കണ്ട് ഒരു ഇന്ത്യ കണ്ട് ഇയാൾ ആ പ്രദേശത്തുള്ള ആളാണ്. അപ്പോൾ ഇയാൾ എന്തൊരു മൃഗം വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിട്ട് കുത്തുന്ന വേട്ടക്കന്ത വന്നത്. അങ്ങനെ അയാൾ മൂപ്പറെ കണ്ടിട്ടാകുമ്പോൾ ഇയാളെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പാലും പായും കൊണ്ടുവന്നിട്ട് മൂപ്പർക്ക് കൊടുത്തു. അങ്ങനെ ഒരാടെ ചെറിയൊരു വീടുണ്ടാക്കി താമസിച്ചു. സൂപ്പർ ചെയ്ത് പാപ്പാവും പെങ്ങളും അങ്ങനെ അവിടെ കുറേ കാലം താമസിച്ച് ഈ പിന്നെ അങ്ങനെ ഇവർ എല്ലാ നാട്ടിലേക്കും പോകും. കൊടകിൻ്റെ എല്ലാ ഭാഗത്തെയും ഓരോങ്ങനെ സഞ്ചരിച്ച് ഒരു പിന്നെ ഓരോ നാട്ടിൽ പോയി ചെറിയ ചെറിയ വീടുണ്ടാക്കി താമസിക്കും. പിന്നെ നാട്ടുകാരായിട്ട് നല്ല ബന്ധപ്പെടും. ഇവർ താമസിച്ച നാട്ടിലെല്ലാം പിന്നെ മുസ്ലിങ്ങളായിട്ട് മാറും. അവിടെ ഹിന്ദുക്കൾ നിൽക്കുന്ന കുറവാണ്. എല്ലാ ആളുകളും മുസ്ലിങ്ങളായിട്ട് ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോ കറാമത്തും കാര്യം കാണുമ്പോൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ അന്നുള്ള ആൾക്കാർ മൂപ്പർക്ക് ഇങ്ങനെ ശത്രുക്കൾ കൂടി ഇങ്ങനെ മൂപ്പറെ വെടിവെക്കാനും ഇങ്ങനെ ശല്യം ചെയ്യാനെല്ലാം നോക്കുമ്പോൾ മൂപ്പർക്കൊന്നും തട്ടില്ല. ഓരോ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നാൽക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് അവരിങ്ങനെ തിരിച്ചു പോകും. അങ്ങനെ അവസാനം എന്തായാലും മൂപ്പർ പെങ്ങൾ കൂടെ ഉണ്ടായിന് ഒരു കുത്തിനാട് പെങ്ങള് കൂടെ ഉണ്ടായിരുന്നു. കുത്തിനാട് എന്നൊരു സ്ഥലത്ത് നിന്ന് ഒരു വന്ന് ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് വന്നിട്ട് താവൂർ എന്നൊരു സ്ഥലത്ത് കൂടി. താവൂർ എന്ന് പറയുന്നത് 22 കിലോമീറ്റർ ദൂരം. അവിടെ ഒരു വീടുണ്ടാക്കി. ആ താവൂർന്ന് ഞങ്ങളെ എരുമാട് പള്ളി ഉണ്ടല്ലോ വലിയ പള്ളി, ആ പള്ളിൻ്റെ താഴെ വലിയ പള്ളീൻ്റെ നേരെ താഴെ ഭാഗത്ത് ചെറിയൊരു പുല്ലിൻ്റെ വീടുണ്ടാക്കി. അങ്ങനെ ആടിയും ആ വീടില്ല, അതാരും ഇങ്ങനെ സൂക്ഷിച്ചിട്ടില്ല, അതിങ്ങനെ പോയി പോയി. അങ്ങനെ താവൂർ എന്നൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഇവർ പെങ്ങളെന്തോ ഒറ്റ കൊടുത്തിട്ട് മൂപ്പർക്ക് ഇങ്ങനെ വെടിയേറ്റ് സൂപ്പർ ചെയ്തവർക്ക് വെടിയേറ്റ് വീട്ടിൽ നിന്ന്. അത് പിന്നെ ആൾക്കാർ ചരിത്രം പറയുന്ന എന്താണെങ്കിൽ മൂപ്പറെ കയ്യിലൊരു ആയുധം ഉണ്ടാവുമല്ലോ സൂപ്പർ ചെയ്തവരും. ആ ആയുധമുള്ള സമയത്ത് മൂപ്പർക്ക് വെടിയൊന്നും വെച്ചാൽ തട്ടില്ല. അങ്ങനെ അന്നുള്ള ശത്രുക്കൾ എന്തായാലും പെങ്ങളോട് സംഭവം ചോദിച്ചു, ഇങ്ങനെ കുറേ പൊന്നെല്ലാം കൊടുത്തു. പെങ്ങളെന്തോ സംഭവം പറഞ്ഞു അവരോട്. അങ്ങനെ ഓർ വന്ന് വീട്ടിലിങ്ങനെ ഒളിച്ചിരുന്ന് നിസ്കരിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും മൂപ്പറെ കയ്യിൽ ആയുധം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആ സമയം നോക്കിയിട്ട് മൂപ്പറ് വെടി വെച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന്. ആ വെടിയേറ്റിട്ട് മൂപ്പറ് നടന്ന് വന്നിട്ട് 22 കിലോമീറ്റർ പുറത്ത് നിന്ന് വന്നിട്ട് ഈ പാറ പുറത്ത് കയറി കിടന്നു. ഇപ്പം നമ്മൾ ഈ കാണുന്ന പാറയുണ്ടല്ലോ, ഈ പാറയിൽ മഹാൻ വന്നിട്ട് കിടന്നു. ആ കിടക്കുമ്പോൾ ഇത് വലിയ കൊടും കാടാണ്, ഒരു ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമില്ല. വലിയ മൃഗങ്ങളും മറ്റേ വലിയ വലിയ മൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ജനങ്ങളിവിടെ ഇല്ല. അപ്പോൾ 2 കിലോമീറ്റർ ദൂരത്ത് ഒരു ഹിന്ദുവിൻ്റെ വീടുണ്ടായിന്. ആ വീട്ടിൽ നിന്ന് ആലയിൽ നിന്ന് പശു ഇറങ്ങി വന്നിട്ട് ഈ പാപ്പാക്ക് പാല് കൊടുക്കും. പശു ഇങ്ങനെ ആലയിലേക്കിനെ തിരിച്ചു.
അപ്പോൾ അയാൾക്ക് കോഫി ചെയ്ത് അങ്ങക്ക് പശു വന്നിട്ട് പാൽ കൊടുക്കും. ഇവർ വെടിയേറ്റ് വന്നിട്ട് കിടക്കുന്നുണ്ട്. ആ വെടിയേറ്റ് വന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് ആരും കാണാനാളില്ല. ആ പശു വന്നിട്ട് പിന്നെ അകിട് കൈ വൃത്തിയാന്ദേശം കയറി വന്നിട്ട് മൂപ്പർക്ക് പാല് കൊടുത്ത് പശു ആലയിലേക്ക് തന്നെ തിരിച്ചു പോകും. എല്ലാ ദിവസവും രണ്ട് ദിവസം വരെ ഇങ്ങനെ സംഭവിച്ചു. അതിൽ ഈ പശുവിൻ്റെ ഓണർ എന്താക്കി, പശുവിന് കയറിനിട്ട് കെട്ടി ആദ്യം. അങ്ങനെ കയറിട്ട് കെട്ടിയിട്ടാകുമ്പോൾ കയറുന്ന അതിന് പ്രശ്നമില്ല, പശു ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ അയാൾക്ക് സംശയം കൂടിയിട്ട് മൂന്നാമത്തെ ദിവസം പശുവിന് ചങ്ങല കെട്ട് കെട്ടി. അപ്പോൾ ഈ ചങ്ങലയും കൊണ്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉടമസ്ഥൻ കൂടെ വന്ന് ആര് ഈ പശുവിൻ്റെ കൂടെ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ വലിയ കാട്ടിൻ്റെ കാട് പ്രദേശത്ത് പശുവും കുട്ടിയും വന്നിട്ട് ഈ വെള്ളത്തിറങ്ങിയിട്ട് പിന്നെ അകിട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അകിട് കൈ സ്വയം അകിട് വൃത്തിയാക്കുന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് കയറി വന്നിട്ട് പാപ്പാക്ക് ഇങ്ങനെ പാല് കൊടുക്കുന്നുണ്ട് മുട്ടുകുത്തിയിട്ട്. അപ്പോൾ ഈ സംഭവം കാണുന്നത് പശുവിൻ്റെ ഉടമസ്ഥനാണ്. അയാളങ്ങ് ഒരു ഹിന്ദുവാണ്, ഒരു കൊടകന്. അങ്ങനെ അയാളെ കണ്ടിട്ടാകുമ്പോൾ ഈ മൂപ്പർ പറഞ്ഞതിൽ മുഖത്തിൻ്റെ അല്ലി എനിക്ക് കുറച്ച് വെള്ളം വേണം. അങ്ങനെ അയാളോട് പറഞ്ഞു, ഒരു ഒരു തോർത്തൊരു സാല് കൊടുത്തിട്ട് ഈ തോട്ടിലേക്ക് വെള്ളത്തിന് അയച്ചു. ഈ വെള്ളത്തിന് പോയ മനുഷ്യന് മൂന്ന് പ്രാവശ്യം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മേലെ വന്നോലും. ഷുപ്പാപ്പാൻ്റെ അടുത്തെത്തുമ്പോൾ വെള്ളം തീർന്നു, കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങനെ രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം എടുത്ത് വരുമ്പോഴേക്ക് പശു പാല് കൊടുത്തിട്ട് മൂപ്പറുടെ ഒഫാത്തായി ഷെയ്ദായി. ഈ പാറപ്പുറത്ത് മൂപ്പറുടെ ഒഫാത്തായി. ഒഫാത്തായതിൻ്റെ ശേഷം അന്ന് പിന്നെ പള്ളിയുള്ളത് ഒരു ഏകദേശം രണ്ട് പറലാങ്ക് അപ്പുറമാണ് ഇവിടെ പള്ളി. ഇവിടെ ഇതേ വലിയ പള്ളിയുള്ളത് കുറച്ച് ദൂരത്താണ് ദൂരത്ത്. അപ്പോൾ ഇവിടെ കാണാനും നോക്കാനൊന്നും ആൾക്കാരില്ല. അന്ന് ആ സമയത്ത് ഈ പശുവിൻ്റെ ഉടമസ്ഥൻ പോയിട്ട് നമ്മൾ വീടുള്ള മുസ്ലിങ്ങളോട് പറഞ്ഞു. പള്ളിൻ്റെ ചുറ്റുവട്ടത്ത് കുറച്ച് വീടുണ്ട് മുസ്ലിങ്ങൾ. അങ്ങനെ അവരോട് സംഭവം പറഞ്ഞിട്ടാകുമ്പോൾ അവർക്ക് വന്നിട്ട് മൂപ്പറെ പാപ്പാനെ കാണുമ്പോൾ എല്ലാം അറിയാം. ആദ്യം ഈ നാട്ടിൽ താമസിച്ചിട്ടുണ്ട്, ചെറിയ വീടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് എന്തായി കവറിൻ്റെ പണി തുടങ്ങി. അങ്ങനെ കവറെടുക്കാൻ നോക്കി, ഏത് സ്ഥലത്ത് പോയിട്ട് കവറെടുത്താലും പാറക്കല്ലായിട്ട് കവർ വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരൊരു തീരുമാനം കണ്ടെത്തി അന്നുള്ള നാട്ടുകാർ കൂടിയിട്ട് പെട്ടെന്ന് ഈ മൂപ്പറെ ജനാസ കൊണ്ടുപോയിട്ട് പള്ളിയിലേക്ക് എടുത്താൽ പള്ളിയിലേക്ക് എടുക്കാമെന്ന് അറിഞ്ഞിട്ട് വന്ന് എടുത്തു നോക്കുമ്പോൾ ഈ പാറപ്പുറത്ത് നിന്ന് ജനാസ പൊന്തുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, കനം കൂടിയിട്ട്. അങ്ങനെ അവർ ആകെ വിഷമിച്ച് അവസാനം പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ സംഭവം പറഞ്ഞ് മയ്യത്തിന് മുന്നിൽ നിർത്തിയിട്ട് പാത്തിയോതി ഇങ്ങനെ സങ്കടം പറഞ്ഞ് ദ്വാരക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറേ കറാമത്ത് കൊണ്ട് നെറ്റിത്തടുത്തുനിന്ന് രക്തം പൊട്ടിയിട്ട് പൊന്തി പോയിട്ട് അവിടെ മക്കാമ നിൽക്കുന്ന സ്ഥലത്തേക്ക് വീണു. മക്കാമുള്ള സ്ഥലത്ത് ഒരേ രക്തം വീണ്. അങ്ങനെ ഇവർ രക്തം പോയ അടയാളം നോക്കി പോയി നോക്കുമ്പോൾ ആ മക്കബറ നിൽക്കുന്ന സ്ഥലത്ത് രക്തത്തിൻ്റെ പാട് കാണുന്നുണ്ട്. അങ്ങനെ ആടെ കവറെടുത്ത് കവറെടുത്ത് നോക്കുമ്പോൾ കല്ലൊന്നും കിട്ടിയില്ല. പിന്നെ കവറിൻ്റെ പണിയായതിനു ശേഷം മഹാനെ വന്ന് എടുത്ത് നോക്കുമ്പോൾ ഒരെ ഇടുന്നെടുക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് താഴ്ന്നാണ് ഒരു ജനാസ കുളിപ്പിച്ചത്. അത് കുളിപ്പിച്ച സ്ഥലം കാണിച്ചിരുന്നത് ഏകദേശം ഒരു 40-42 കൊല്ലം അപ്പുറം സിയമുലുള്ള വന്നിട്ട് പിന്നെ സീറുള്ള ഇവിടെ വന്നിട്ട് പറഞ്ഞു ഒരു തങ്ങളാന്ന് സംഭവം പറഞ്ഞു ആ സ്ഥലം ഉണ്ട് അവിടെ. അങ്ങനെ മഹാനെ ജനാസ കുളിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഇപ്പം മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മറവെയ്ത്. ആ മറവെയ്തതിൻ്റെ ശേഷം ഓറെ മക്കാമലേക്ക് സ്ത്രീകൾക്ക് പ്രവേശമില്ല. അവിടെ പോയാൽ തേനീച്ച വന്നിട്ട് കുത്തു. തേനീച്ച കുത്താൻ കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, ഈ പെങ്ങളും ആങ്ങളെയും വന്നിട്ട് അവസാനം മഹാനെ ചതിക്കാനുള്ള ഒറ്റ കൊടുക്കാനുള്ള ഒരു കാരണം പെങ്ങള് അല്ല പെങ്ങളെന്ത് ശത്രുക്കളോട് മൂപ്പറ സംഭവം പറഞ്ഞ് ഒരു കറാമത്തെടുക്കുന്ന ഇന്നതുപോലെയാണ് ഇന്നായതുണ്ടെങ്കിൽ മൂപ്പറക്ക് എന്താവില്ല വെടി കൊള്ളൂല അല്ലെങ്കിൽ വേറൊന്നും തട്ടൂല എന്ന് പറഞ്ഞ് ആ പറഞ്ഞ് ഓറ് പിന്നെ അത് മാറ്റി വെക്കുന്ന സമയത്താണ് മൂപ്പറ വെടി വെക്കുന്നത്. ആ പറഞ്ഞ ഒരു കാരണം കൊണ്ട് എന്താക്കാൻ പാടില്ല, സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നവർക്ക് ഇഷ്ടമില്ല, അവിടെ പോയി തേനീച്ച കുത്തുവിനെ അങ്ങോട്ട് വിടുന്നില്ല മക്കാമലേക്ക്, സ്ത്രീകൾ അങ്ങോട്ട് പോയിക്കൂടാ. പിന്നെ പശു വന്നിട്ട് പാല് കൊടുത്ത കാരണത്തിൽ ഈ എരുമാട് പ്രദേശത്തിൻ്റെ ഉള്ളിൽ പശു മൂരി അറുക്കാൻ പാടില്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഭക്ഷണത്തിന് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എന്തെന്നാ ഭക്ഷണം നിറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ അങ്ങനെല്ലാം വരും ഏകദേശ സ്ഥലങ്ങളും ഇവിടെയാ നല്ല ഭക്ഷണം ഉണ്ടാവും ഞങ്ങൾക്ക് അറിയാം. എല്ലടി പന്നീനെ അറുത്തതാണ് എല്ലാ സ്ഥലത്തും ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ ഞങ്ങള് വെറുതെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ബീഫാണോ അതേപോലെ ബീഫ് പോത്തെ അറക്കുള്ളൂ, പശുവിനും മൂരിനും നിറക്കൂല. കാരണം മാനവറുകൾക്ക് പാല് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അറക്കലില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പശുവും പിന്നെ മൂരി അറുക്കാൻ പാടില്ല. അത് പണ്ട് കാലത്ത് ഇങ്ങനെ എന്തോ തിരക്ക് ഇതാക്കിയിട്ട് അറുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അറുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ ചോരയെല്ലാം ശ്രദ്ധിച്ചിട്ട് മരിച്ചുപോയാളെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരിക്കലും ഒരു മൂരിക്കുട്ടൻ ഇങ്ങനെ വലിയ മരൻ്റെ മുകൾ ഭാഗത്തും താഴേക്ക് വീണ് നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം. അങ്ങനെ വീണിട്ടാകുമ്പോൾ എൻ്റെ കൈയും കാലം ഒടിഞ്ഞു. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ പോലെ അത് പിന്നെ അലാലായ മുതലല്ലേ നമുക്ക് അറുക്കാം. അങ്ങനെ അറുത്തു ഒരു 10-60 കൊല്ലം മുന്നേ ഉള്ള സംഭവം. അങ്ങനെ അറുത്തിട്ടാകുമ്പോൾ ആദ്യം കൂട്ടിയാളെ എല്ലിന് പിടിച്ചു ഉയർച്ചി താഴ്ക്കുമ്പോൾ തന്നെ നീത്തക്കും വരുന്നില്ല. അങ്ങനെ അവരെന്താക്കിയാൽ അന്ന് പിന്നെ വാഹന സൗകര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ രണ്ട് മൂന്ന് ബടി കഷ്ണം വെച്ചിട്ട് അതിൽ ഇങ്ങനെ അയാളെ കെട്ടി പുറത്ത് കൊണ്ടുപോയിട്ട് പാപ്പാൻ്റെ മക്കാമല് കടത്തിയല്ലോ. കടത്തിയിട്ട് പറഞ്ഞ പോലെ എന്നെ ഈ നാട്ടിൽ ഈ സംഭവം ഞങ്ങൾ നടത്തൂല, ഇതൊന്നും മാപ്പ് തരണം.
അങ്ങനെ പറഞ്ഞിട്ട് മാപ്പ് വയ്ക്കും മുന്നെന്തായി ആ റെഡി ഇറച്ചി താഴേക്ക് ഇറങ്ങി. അതെല്ലാം വലിയ സംഭവം കാറാമത്തെല്ലാം ഉണ്ട്. പിന്നെ ഈ പശുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവിടെ നിറച്ചി വെച്ചാൽ നല്ല ഫലമുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഒരുപാട് കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഈ ഷെയർ ബാധിച്ച ആൾ വന്നാൽ പിന്നെ ഇടുന്ന ഇങ്ങനെ ശരിയായിട്ട് പോകുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി നല്ല പിന്നെ സലാത്തിന് ആൾക്കാർ കൂടിയിട്ടാകുമ്പോൾ പല കേസ് ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾക്ക് നമ്മളെ ഏർപാടിയിലെല്ലാം എടുക്കുന്നുണ്ടല്ലോ, അതേപോലത്തെ കേസ് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ വലിയ വലിയ മാരകമായ രോഗമുണ്ടല്ലോ, മാറിക്കിട്ടാതെ സൂക്കേട്, അത് ഈ മൂപ്പറ പേരിൽ അരി നിറച്ചാക്കിയെങ്കിൽ അത് മാറിക്കിട്ടുന്നുണ്ട്. പിന്നെ വേറെ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് മഹാൻ നമ്മൾ എന്ത് നിയത്തി വെച്ചാലും അതിൻ്റെ പരിഹാരം കാണുന്നുണ്ട്. വലിയ സംഭവം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. തേനീച്ച കുത്തിയ സംഭവങ്ങൾ, തേനീച്ച എന്ന് വെച്ചാൽ ഞാൻ ഒരു 8-9 കൊല്ലം മുന്നേ, ഒരു 8-9 കൊല്ലമായിട്ടുണ്ടാവും, ഒരു പ്രാവശ്യം 2 കുട്ടികൾ വന്ന ഇടത്തേക്ക് അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ നമ്മൾ അടയാളം കാണിച്ചു കൊടുത്ത് ഇങ്ങനെ സംഭവം എല്ലാം കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഓർ ചോദിച്ച് ഇത് ആര് കണ്ടിട്ടുണ്ടാവും, കുറേ കാലമായില്ല, ചിലപ്പോൾ ആരെങ്ങനെ ഉണ്ടാക്കി വെച്ച നല്ല എന്ത് തെളിവ് എന്നല്ല സംശയം ചോദിച്ചു. അപ്പോൾ അമ്മമാർ അങ്ങനെ തെളിവും കാര്യമൊന്നും ഇതാക്കാൻ ഇവിടെ ചോദിക്കലില്ല. ചോദിച്ചാലിങ്ങനെ മൂപ്പർക്ക് ഇഷ്ടപ്പെടില്ല എന്താ സ്ഥലം നേരം പോലെ ഇങ്ങനെ തമാശയൊക്കെ ചിരിച്ചിട്ട് ഇതെ ഇവിടെ ഒരു പാലമുണ്ട് ചെറിയ പാലത്ത് പാലം, അന്ന് സിമെൻ്റ് ഇട്ട പാലമല്ല മരത്തിൻ്റെ പാലാണ്. അങ്ങനെ ഇവരെന്താക്കി ഈ പാലത്തിലൂടി കടന്നിട്ട് അക്കരെ എത്തിയിട്ടില്ല, അക്കരക്ക് എത്തുന്നതിന് മുന്നേ പാലത്തിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടം തേനീച്ച വന്നങ്ങന്ന്, തേനീച്ച വന്ന് ഇറങ്ങി ഇവരെ കുത്താൻ തുടങ്ങി. അപ്പം നമ്മൾ നേരിട്ട് കണ്ട സംഭവം, നമ്മൾ വേറെ നാട്ടുകാരുണ്ട്, നമ്മൾ ഇളയപ്പം മരിച്ചു, ഇളയപ്പം ഉണ്ടായിന്, പിന്നെ വേറെ എൻ്റെ 2-3 കുടുംബക്കാരിൽ പെട്ട ആളുണ്ടായിന്. അപ്പം ഞാൻ പറയും അമ്മ ഇടുന്ന എന്താക്കണ്ട, ഓടേണ്ട ആവശ്യമില്ല, കാരണം നമ്മ സംശയിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തേനീച്ച വന്ന് ഇവരെ രണ്ടാളെ മാത്രം കുത്തി കുത്തി പായിപ്പിച്ച് കുറേ ആടം വരെ പോയി, ആടെ വീണേറ് വീണിട്ടാകുമ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അതായത് ഇപ്പം എന്നിട്ട് സംഭവിച്ചല്ലോ, അങ്ങ് പോയിട്ട് പെട്ടെന്ന് മക്കാൻ പറ്റും മാപ്പ് ചോദിച്ചിട്ട് പറഞ്ഞു. ഒരു മാപ്പം ചോദിച്ചിട്ടില്ല, ഒരു ഇല്ലെങ്കിൽ കൂടിയിട്ട് പോയി, പിന്നെ തേനീച്ച വിട്ടിട്ട് പോയി. പിന്നെ ഈ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഏത് സ്ഥലത്തുനിന്ന് വരുമ്പോൾ ആടെ തേനീച്ച ഉണ്ടാ അല്ല തേനീച്ച കാണണമെന്ന് വെച്ചിട്ട് വന്നാൽ ആ ഉപ്പാപ്പ എന്താക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട് കുത്തലുണ്ടാന്ന് ചോദിച്ചെങ്കിൽ കുത്തുന്നുണ്ട്. കാരണം എന്താ പറയുക, ഒരു ഡ്രൈവർ കഴിഞ്ഞാലോ ഡ്രൈവർ ഇങ്ങനെ വരുമ്പോൾ വണ്ടിയിൽ സ്ത്രീകളെല്ലാം കൂടുതൽ, അപ്പോൾ എന്തെങ്കിലും തമാശയിക്കൊണ്ട് വന്നല്ലോ തേനീച്ച ഉണ്ട് അങ്ങനെയല്ല ഉണ്ടോന്നെല്ലാം പറഞ്ഞിട്ട് ഇയാളിങ്ങനെ വന്ന് വന്ന് ജിയാർത്തെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്പം എൻ്റെ കാലടയാളം ഉണ്ടല്ലോ അവിടെ, ഞാൻ ആ കാലടയാളം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഒരു തേനീച്ച വന്നിട്ട് ഒരു കുത്തി. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒന്ന് സംശയിച്ചനെ വെച്ച്. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു അയാൾ വണ്ടിയിൽ നിന്ന് വരുമ്പോഴേ എന്താണെന്നുണ്ട് സംശയം പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നടന്ന് പറയണ്ടായിരുന്നു തേനീച്ച. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ സംശയം എന്നെ തീർന്നു, എന്നെ എന്തില്ല ഞങ്ങൾ സംശയമില്ല, ഇത് യഥാർത്ഥത്തിൽ നമുക്ക് എന്തായി കണ്ടത്. പിന്നെ എറണാകുളത്ത് നിന്ന് വരുന്ന ഒരാൾ, പിന്നെ അതെല്ലാം നമ്മളെ കണ്ണോട് കണ്ട സംഭവമാണ്. അയാൾ ആടെന്ന് പറഞ്ഞപോലെ എനിക്ക് ആടെ തേനീച്ച ഉണ്ടാകുന്നില്ല ഒരു വിവരം അറിയണം, ഉണ്ടാവും ഒന്ന് കാണണമെന്ന്. അങ്ങനെ മൂപ്പറ് വന്നിട്ട് മക്കാമിലിറങ്ങി സിയാർത്തിന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അയാളെ സാലിൽ ഒരു തേനീച്ച വന്നിട്ട് പറ്റി. അങ്ങനെ സിയാർത്തെല്ലാം കഴിഞ്ഞ് അവനെ പാറപ്പുറത്തേക്ക് വന്നപ്പോൾ തേനീച്ച ഇടുന്നുണ്ട്. ഞാൻ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ തേനീച്ച നിങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ, അത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഉദ്ദേശമാണ് എന്നിട്ട് കാണണമെന്ന്. ഞാൻ വന്നിട്ട് മക്കപ്പുറക്ക് എത്തുമ്പോൾ തന്നെ തേനീച്ച വന്ന്, ആ തേനീച്ച കുത്തിയിട്ടൊന്നുമില്ല, മൂപ്പർക്ക് കണ്ട് ഇങ്ങനെ മൂപ്പറ സാലിൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങളിവിടെ ഇതാക്കുന്നുണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഉപ്പാപ്പ താമസിച്ച വീടുണ്ടല്ലോ, ഈ വീട്ടിലേക്ക് വെള്ളിയാഴ്ച രാത്രി തിങ്കളാഴ്ച രാത്രി സാധാരണ ഇവർ പോകുമല്ലോ കുതിരപ്പുറത്ത് പോകും. ഈ പണ്ട് കാലത്ത് നിന്നും ഇപ്പുറം ഇങ്ങനെ എതിർ കാണുന്ന ആളുണ്ട്, കണ്ടാൾ രക്ഷപ്പെടുന്നെന്നാണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞാലല്ലോ അപ്പുറത്തെ കൊല്ലം ഇങ്ങനെ മരക്ക് പോകാൻ വേണ്ടിയിട്ട് ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിടുന്നില്ല സ്വാമിമാർ, അതിൽപ്പെട്ടൊരു 4-5 കുട്ടികൾ അവരെ അമ്മയാണ് എന്നോട് പറഞ്ഞത് കഴിഞ്ഞ കണ്ടിരുന്നു. അങ്ങനെ ഇവർ രാത്രി 3:30 സമയത്ത് കുറേ ഉപ്പാപ്പൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നടന്ന് വന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കുതിരപ്പുറത്ത് വന്നിട്ട് ഒരാൾ പച്ചസാലിട്ടിട്ട് വന്നിട്ട് ഒരാൾ നിർത്തിയല്ലോ, ഇവർ പാഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി. അത് സ്വാമിമാർക്ക് അറിയില്ലല്ലോ, പഞ്ഞാറ് പോയിട്ട് അമ്മേനോട് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ പറഞ്ഞൊരു നിങ്ങെന്തിനു ഓടിയിനി, അത് വന്നത് സൂപ്പി ചേക്കന്മാർ വന്നതാണ്, നിങ്ങൾ കണ്ടിട്ട് എന്നൊക്കെ സംസാരിച്ച് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്, അതിന് ഓടാൻ പാടില്ല, അതിങ്ങനെ ഓറ് വരുന്ന ഓറ് പരിക്കേക്കുന്നു. അമ്മക്കറിയാം പക്ഷേ കുട്ടിയൊക്കെ ഒരേ 22 കിലോമീറ്റർ താവൂർ പറഞ്ഞു. അങ്ങനത്തെ സംഭവം ഭയങ്കര കറാമത്തും കാര്യമെല്ലാം നടക്കുന്നുണ്ട്. എത്രയോ തെളിവുകളുണ്ട്, 1-2 ഒന്നുമല്ല 1000-ക്കണക്കിന് തെളിവുണ്ട് അപ്പുറം ചരിത്രം. പിന്നെ ഇവിടെ നമ്മൾ ഈ പാറമേൽ ഓറ് കടന്നോ അങ്ങനെ ഒരു അടയാളങ്ങളില്ല ഉണ്ട്. നമുക്ക് ജസ്റ്റ് ആണെന്ന് കാണാല്ലേ, ഇതിപ്പോ പണ്ടെ കാലടയാളോ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ മടമ്പ് അല്ലേ, മടമ്പ് ഇത് വിരലിൻ്റെ അടയാളം, ഇവിടെ കുഞ്ഞു പോയിട്ടുണ്ട് നല്ലോണം, വിരലിൻ്റെ അടയാളം നല്ല രൂപത്തിൽ ഇവിടെ കാണുന്നുണ്ട്.
ഈ പാറ വളർന്നു വരുന്നുണ്ട്, പക്ഷെ ഈ അടയാളം ഉണ്ടല്ലോ, ഒരു മാറ്റം അടയാളം ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരുന്നു. നമ്മള് കാഴ്ചയിൽ കാണുന്നു അടയാളം ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരും. പാറ വലുതായിട്ട് ഇവിടെ ഇത് പാപ്പാണ്ട് പശുവിന്റെ കുളമ്പുണ്ട്. അതേപോലെ ഇവിടെ പശുവിന്റെ കുളമ്പ് നല്ല നല്ല കറക്റ്റായിട്ട് ഇവിടെ പതിഞ്ഞത് കാണാം. ഇത് 30 ബാരലിൽ ഇങ്ങനെ കുടിച്ച് കയറി, അതായത് ഇവിടുന്ന് വെടിയേറ്റിട്ട് കിടന്നേ, വെടിയേറ്റ് വന്നിട്ട് ഈ പാറപ്പുറത്ത് കിടക്കുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിച്ച് കയറി, വിരൽ വെച്ച അടയാളം പിടിച്ച് കയറിയ ഇവിടെ രണ്ടടയാളം കൃത്യമായി പതിഞ്ഞത് കാണുന്നുണ്ട്. ഇതെല്ലാം ഈ അടുത്ത് കെട്ടിയാണെന്ന് പറ്റി ഈ ഭാഗം അല്ലേ. മഹാന സൂഫി ഷെയ്ദ് തങ്ങള് കടന്ന സ്ഥലം വെടിയേറ്റ് കടന്ന ഭാഗം അല്ലേ. ഇങ്ങനെ കടന്നു ഇത് പശു മുട്ടുകുത്തി അടയാളം കടന്നു, നമുക്ക് തല ഇങ്ങോട്ട് വെച്ചവറ് അവിടെ തല വെച്ച ഭാഗം കിബില അങ്ങോട്ട് കിട്ടും. ആ അപ്പൊ കിബില അങ്ങോട്ട് കിട്ടുമ്പോ കിബിലൊക്കെ തിരിച്ചിട്ട് അല്ലേ. അപ്പൊ പശു മുട്ടുകുത്തിയ സ്ഥലമാണ് ഈ കാണുന്നത് അല്ലേ. കടന്നത് ഇവിടെ എന്തോ കൈന്റെ അടയാളം കൈവെച്ച അടയാളം മഹാനവർ കടന്ന സ്ഥലത്ത് കടന്നതിന്റെ നേരെ ഉള്ളിലായിട്ട് കൃത്യമായ വരകൾ കാണാം. രണ്ടടയാളം ഇവിടെ ഇങ്ങനെ അത് ഒരു മുസല്ല വിരിച്ചതുപോലെ രണ്ടടയാളം കണ്ട ഇതിന്റെ ഉള്ളിലാണ് മഹാനവറുകൾ വെടിയേറ്റ് വന്ന് കടന്ന സ്ഥലം. അപ്പം പാല് കൊടുത്ത മുട്ടുകുത്തി പാല് കൊടുത്ത സ്ഥലം അല്ലേ. ആ മാത്രല്ല ഇവിടെയുള്ള പാറയിൽ ഏറ്റവും ഒരു ഉയർന്ന സ്ഥലം കൂടെയാണ് ഈ കാണുന്നത്. ഈ പാറയുടെ കടപ്പ് യഥാർത്ഥമായി കിബിലക്ക് നേരെയാണ് അല്ലേ. അതേപോലെ മഹാനവറുകളുടെ കൈ ചുരുട്ടി വെച്ച കണ്ട ഇവിടെ ഇങ്ങനെ കരറ്റ് ഇവിടെ പതിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയാണ് മഹാനവറുകൾ തലവെച്ച് കടന്ന സ്ഥലം അല്ലേ. ഇനി നമുക്കിവിടെ കാണാനുള്ളത് മഹാനവറുകൾക്ക് വന്ന് പാല് കൊടുക്കും. പാല് കൊടുക്കുമ്പോ കയറ് വലിഞ്ഞതും വെള്ളത്തിന് വലിഞ്ഞു അല്ലേ. ആ പശുവിന്റെ കുട്ടിയുടെ കുളമ്പിന്റെ അടയാളം അല്ലേ. ഇവിടെയും അതേപോലെ ഇവിടെ ഇവിടെ ഇതെന്തിന് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ. ഇത് കെട്ടുന്ന സമയത്ത് ആ അത് കെട്ടിയ വന്നിട്ട് കയറി വന്നതിന്റെ അടയാളം കയറിലിഞ്ഞതിന്റെ അടയാളം. അതേപോലെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ചങ്ങല വലിഞ്ഞ അടയാളവും ഈ കാണാൻ കഴിയും. അതിന്റെ കണ്ണിയുടെ നേരെ അടയാളം കറക്റ്റ് പോകുന്നത് മഹാനവറുകൾ കടന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതിലിങ്ങനെ അടയാളം കാണാം രണ്ട് ഭാഗത്തും കയറിന്റെ അടയാളവും ഉണ്ട്, അതേപോലെ തന്നെ ചങ്ങല വലിഞ്ഞ അടയാളം കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ പശുവിന്റെ കുളമ്പിന്റെ അടയാളം ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളിവിടെ വന്നാൽ എല്ലാം ഇവിടെ കയറ് വലിഞ്ഞത് അതേപോലെ തന്നെ ചങ്ങല വലിഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ കഴിയും. ഇത് ഇതെങ്ങനെ അടയാളം വെച്ച ഇത് ഓറ് വെച്ചതാണ്. ഇത് മഹാനായ സൂഫി ഷഹീദ് കിബില തിരിച്ചിട്ട് വാള് കൊണ്ട് വരച്ചിട്ട് കൃത്യമായി കിബില തിരിച്ച് വെച്ച അടയാളമാണ് ഇവിടെ കാണുന്നത് അല്ലേ. നല്ല കളക്ഷൻ കിട്ടണായിരുന്നു. ഇനി നമുക്ക് പള്ളിയും അതുപോലെ ദർഗയൊക്കെ കാണാം. നിങ്ങൾ നിർബന്ധമായി വരണം കേട്ടോ, അത്ഭുതമാണ്. പാറമേലുള്ള അടയാളങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ അന്തം പൊട്ട് നോക്കി നിന്നുപോകും. അത്രയും കൃത്യമായി കയറിൻ്റെയും ചങ്ങലയുടെയും അതേപോലെ മഹാനവറുടെ കാലിൻ്റെ അടയാളം
കൈയുടെ അടയാളം. വലിയ അത്ഭുതം തന്നെയാണ് കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ട് വന്നിവിടെ ഒക്കെ വിആർ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, വളരെയധികം സന്തോഷവും. നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പറയാം, ഒരുപാട് ഫലം കിട്ടുന്ന ഞാൻ പറയാത്ത നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പെരുമാട് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ലല്ലോ. വലിയ വലിയ മഹാന്മാർ ഇവിടെ വന്ന് വിആർ ചെയ്യുന്നു. CM വലിയുള്ളൊക്കെ സ്ഥിരവും ഇവിടെ അധികവും ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാണ് എനിക്കൊക്കെ അറിയാൻ കഴിഞ്ഞത്. അതേപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ മഹാന്മാർ അധികവും ഇവിടെ വിആർ ചെയ്യാറുള്ള ഒരു സ്ഥലമാണ്. നമ്മളിവിടെ ഇറങ്ങുമ്പം തന്നെ വലത് ഭാഗത്ത് സയ്യിദ് ഹസൻ സഖാഫ് അൽ ഹദറമി മഹാനവരുടെ മക്കാമാണ് ഇവിടെ തുടക്കത്തിൽ വലത് ഭാഗത്ത് കാണുന്നത്. يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد ഇവിടുന്നത്തെ ആയിട്ട് ഇറങ്ങുമ്പോൾ അതേപോലെ ഇടതു ഭാഗത്തും ഒരു മക്കാം ഇവിടെ ഉണ്ട്. ഈ രണ്ട് മക്കാമാണ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ തുടക്കത്തിലുള്ളത്, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും. പിന്നെ നേരെ ഇറങ്ങിച്ചെല്ലുന്ന സൂഫി ഷഹീദ് മഹാനവരുടെ ഹലറത്തിലേക്കാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല കേട്ടോ, പുരുഷന്മാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു, മക്കാമ് കണ്ടു, നിങ്ങൾക്കൊക്കെ സന്തോഷമായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് കുത്തനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ചരിത്രത്തിൽ നിങ്ങൾ കേട്ടല്ലോ, ഭക്ഷണമില്ലാതായപ്പോൾ മഹാനവറുകൾ പെങ്ങളോട് കല്ല് പാത്രത്തിലിടാൻ പറഞ്ഞതും അങ്ങനെ അത് ചോറായതും ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്. അത് ഇവിടെ നിന്നൊരു 100-110 kilometers നമുക്ക് പോകണം അവിടത്തേക്ക് എത്താൻ, ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ആ സ്ഥലം അറിയില്ല, അത് ആളുകളോട് ചോദിച്ച് ചോദിച്ച് കണ്ടുപിടിച്ച് നമുക്കെന്ത് ചെയ്യണം, ആ സ്ഥലത്തേക്ക് പോകണം ഇൻഷാല്ലാ. അവിടെയുള്ള കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് കുത്തനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.